अथाय प्रतिबोधिधाम भगवदा नारायणेन स्वयं व्यासेन गृधिदां पुराण मुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवती अष्टादशाध्यायिनीं अम्ब त्वामनुसन्धदामि भगवद्गीते भवद्वेषिणी। മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനാൽ അർജുനന് ഉപദേശിച്ചു കൊടുക്കപ്പെട്ടതും മഹാഭാരത മധ്യേ പുരാണർഷിയായ വ്യാസനാൽ രചിക്കപ്പെട്ടതും അദ്വൈത സിദ്ധാന്തമാകുന്ന അമൃതത്തെ വർഷിക്കുന്നതും ഐശ്വര്യത്തോടു കൂടിയതും 18 അധ്യായങ്ങളോട് കൂടിയതുമായ നിന്നെ അല്ലയോ സംസാരനാശിനിയായ ഭഗവത്ഗീത മാതാവേ ഞാൻ എപ്പോഴും ധ്യാനിക്കുന്നു। നമോസ്തു ദേവ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ। വിശാല ബുദ്ധിയോട് കൂടിയവനും വിടർന്ന താമരപ്പൂവിൻ്റെ ഇതൾ പോലെ നീണ്ടിടംപെട്ട കണ്ണുകളോട് കൂടിയവനുമായ അല്ലയോ വ്യാസ മഹർഷി മഹാഭാരതമാകുന്ന എണ്ണ നിറച്ചുവെച്ച ജ്ഞാനദീപം കൊളുത്തി അങ്ങേക്കു നമസ്കാരം। പ്രപന്ന പാരിജാതായ തോത്രവേത്രൈകപാണയെ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ। അഭയം പ്രാപിക്കുന്നവർക്കു പാരിജാത വൃക്ഷവും ഒരു കയ്യിൽ ചമ്മട്ടിച്ചൂരലേന്തിയവനും മറുകയ്യിൽ ജ്ഞാനമുദ്ര ധരിച്ചവനും ഗീതയാകുന്ന അമൃത് കറന്നെടുക്കുന്നവനുമായ ശ്രീകൃഷ്ണന് നമസ്കാരം। സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹദ്। എല്ലാ ഉപനിഷത്തുക്കളും പശുക്കളാണ്, കറവക്കാരൻ ശ്രീകൃഷ്ണനാണ്, അർജുനനാണ് കിടാവ്, പാൽ കുടിക്കുന്നത് സജ്ജനമാണ്, പാൽ മഹത്തായ ഗീതാമൃതവും। വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും। വസുദേവപുത്രനും കംസനെയും ചാണൂരനെയും വധിച്ചവനും ദേവഗിക്കു പരമാനന്ദപ്രദനും ലോകർക്കെല്ലാം പരമ ആചാര്യനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു। ഭീഷ്മദ്രോണതട ജയധ്രദജല ഗാന്ധാര നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹനീ കർണേന വേലാകുല അശ്വത്ഥാമാ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനീ സോത്തീർണാ ഖലു പാണ്ഡവൈരണ നദീ കൈവർത്തക കേശവ। ഭീഷ്മരും ദ്രോണരുമാകുന്ന ഇരു തീരങ്ങളോടുകൂടിയതും ജയദ്രഥനാകുന്ന ജലമുള്ളതും ശകുനിയാകുന്ന കരിമ്പാറക്കെട്ടുകളുള്ളതും ശല്യരാകുന്ന മുതലയോടു കൂടിയതും കൃപരാകുന്ന ഒഴുക്കോടു കൂടിയതും കർണനാകുന്ന തിരകൾ കൊണ്ടു കരകളെ ഇടിച്ചുകൊണ്ടിരിക്കുന്നതും അശ്വത്ഥാമാവം വികർണനുമാകുന്ന ഭയങ്കര മത്സ്യങ്ങളുള്ളതും ദുര്യോധനനാകുന്ന ചുഴിയോടു കൂടിയതും ആയ യുദ്ധമാകുന്ന ആ നദി ശ്രീകൃഷ്ണനാകുന്ന അമരക്കാരൻ്റെ സഹായത്താൽ പാണ്ഡവന്മാർ കടന്നു। പാരശല്യവചസരോജമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദൈരഹരഃ പേബീയമാനം മുദാ ഭൂയാദ് ഭാരത പങ്കജം കലിമല പ്രധ്വംസിന്ന ശ്രേയസേ। വ്യാസൻ്റെ വാക്കാകുന്ന തടാകത്തിൽ നിന്നുളവായതും പരിശുദ്ധവും ഗീതാതത്വമാകുന്ന സുഗന്ധം നിറഞ്ഞതും പല കഥകളാകുന്ന ഇതളുകളുള്ളതും ശ്രീകൃഷ്ണ കഥയാകുന്ന സൂര്യരശ്മിയാൽ വിടർത്തപ്പെട്ടതും ലോകത്തിൽ സജ്ജനങ്ങളാകുന്ന വണ്ടുകളാൽ നാൾ തോറും സസന്തോഷം വീണ്ടും വീണ്ടും പാനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മഹാഭാരതമാകുന്ന താമരപ്പൂവ് കലിയുഗത്തിൻ്റെ വിനകളെ നശിപ്പിക്കുന്നതും നമുക്ക് ക്ഷേമം നൽകുന്നതുമായി ഭവിക്കട്ടെ। മൂകം കരോതി വാജാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം। ആരാണോ ഊമയെ ധാരാളം സംസാരിക്കുന്നവനാക്കുന്നത്, മുടന്തനെ കുന്നുകയറ്റിയിറക്കുന്നത്, പരമാനന്ദ സ്വരൂപനായ ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു।
यं ब्रह्मा वरुणेन्द्र रुद्रमरुदः स्तुम्बन्ति दिवैः स्तवैः वेदैः सांगपदक्रमोपनिषदैः गायन्ति यं सामगाः ध्यानावस्थित तद्गतेन मनसा पश्यन्ति यं योगिनो यस्यान्तं न विदुः सुरासुरगणाः देवाय तस्मै नमः। ഏതൊരാളെ ബ്രഹ്മാവും വരുണനും ഇന്ദ്രനും രുദ്രന്മാരും മരുത്തുക്കളും ദിവ്യസ്തോത്രങ്ങളെക്കൊണ്ട് സ്തുതിക്കുന്നുവോ, വേദാംഗങ്ങളോടും പദക്രമത്തോടും ഉപനിഷത്തുക്കളോടും കൂടിയ വേദങ്ങൾ കൊണ്ട് ഏതൊരാളെ സാമവേദജ്ഞർ പാടിപ്പുകൊളുത്തുന്നുവോ, ധ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്നതും തന്മയമായി തീർന്നതുമായ മനസ്സുകൊണ്ട് യോഗികൾ ഏതൊരാളെ കാണുന്നുവോ, ദേവാസുരന്മാർ ആരുടെ യാഥാർത്ഥ്യം അറിയുന്നില്ലയോ, ആ ദേവനു പ്രണാമം.